ചപ്പാത്തിക്ക് പറ്റിയ ഒരു അടിപൊളി കറിയാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ടൊമാറ്റോ കറി എന്ന് പറയാം. അപ്പോൾ ഇതിന് കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് എത്തിയിരിക്കുന്നത്. നമ്മുടെ കുക്കിംഗ് ഈസി ആക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് തക്കാളി സവോളയും ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സവോള ഞാനിങ്ങനെ അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. പിന്നെ തക്കാളി അത് ഇതേപോലെ അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. നമ്മൾ ചെറുതായി ഇങ്ങനെ അരിഞ്ഞു വെക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇത് നമുക്ക് വഴറ്റിയെടുക്കുന്ന ആ ഒരു ടൈം മാത്രമേ ഇതിന് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. അപ്പം നമ്മുടെ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് ഈ സവോള വഴറ്റി അതിനുശേഷം നമ്മൾ അതിൻ്റെ കൂടെ തന്നെ തക്കാളിയും കൂടി ഇട്ട് വഴറ്റുന്ന ആ ഒരു സമയം മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും വരുന്നില്ല. നമുക്കിപ്പോൾ വരുന്നത് തക്കാളിയും ടൊമാറ്റോ എടുത്തു. ഇതിലേക്ക് നമുക്ക് കുറച്ച് സോൾട്ട് വേണം, കുറച്ച് മുളക് പൊടി, കുറച്ച് ഷുഗർ, ഇത്രയൊക്കെ വരുന്നുള്ളൂ ഇതിൽ. അതുകൊണ്ട് ഞാനതൊന്നും ഇവിടെ എടുത്ത് വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്ക് വേഗം എങ്ങനെയാണ് കറി ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ നമുക്ക് ഈ ഒരു പാൻ ഇവിടെ അടുപ്പത്തേക്ക് വയ്ക്കാം. നമ്മളെ പാൻ ഒന്ന് ചൂടായിക്കോട്ടെ. അതിനുശേഷം നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ റിഫൈൻഡ് ഓയിൽ എന്ത് വേണമെങ്കിൽ ഒഴിക്കാം. ഞാനിതിലേക്ക് റിഫൈൻഡ് ഓയിൽ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുകയാണ്. ഒരു 2-3 ടേബിൾ സ്പൂണോളം ഒഴിക്കാം, കാരണം നമുക്ക് സവോളയൊക്കെ ഒന്ന് നന്നായി വഴറ്റിയെടുക്കേണ്ടതാണ്. അപ്പം നമുക്ക് പെട്ടെന്ന് ഒരു കറി ഉണ്ടാക്കി എടുക്കണം. നമ്മൾ പുറത്തൊക്കെ പോയി വന്നിട്ട് നമുക്ക് തേങ്ങ അരയ്ക്കുവാനും അല്ലെങ്കിൽ തേങ്ങാപ്പാൽ എടുക്കാനൊന്നും നമുക്ക് സമയമില്ല. ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു കറി ഉണ്ടാക്കി എടുക്കണമെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് ഇതിലേക്ക് സവോള ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഞാൻ 1 കപ്പ് സവോളയ്ക്ക് 1 കപ്പ് ടൊമാറ്റോ ആണ് എടുത്തിരിക്കുന്നത്. രണ്ടും ഈക്വലായിട്ടാണ് എടുത്തിരിക്കുന്നത്. ടൊമാറ്റോ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി കൂടുതൽ ഇടാം. ഗ്രേവി വേണമെങ്കിൽ കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ചേർക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ പറയണ്ടായി കുക്കിംഗ് ടൈം എന്നത് നമ്മുടെ ഈ സവോള ഒന്ന് വഴറ്റിയെടുത്ത് അതിലേക്ക് നമ്മൾ തക്കാളിയും കൂടി ഇട്ട് വഴറ്റിയെടുക്കുന്ന ആ ഒരു ടൈമാണ് ഇതിന് ആവശ്യമായിട്ട് വരുന്നത്. പലരും എന്നോട് ആവശ്യപ്പെടാറുണ്ട് ചപ്പാത്തിക്ക് പറ്റിയ ഒരു കറി വേണം, പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന കറി വേണം എന്നൊക്കെ. അപ്പോൾ തേങ്ങയൊന്നും ഇല്ലാതെ അല്ലെങ്കിൽ തേങ്ങാപ്പാലില്ലാതെ അല്ലെങ്കിൽ കാഷ്യോ അങ്ങനെയുള്ള ഒന്നും ചേർക്കാതെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു കറിയാണ്. നമ്മുടെ സവോള ഒന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിന് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിൽ ഞാൻ മഞ്ഞൾപ്പൊടിയൊന്നും ചേർക്കുന്നില്ല. ഇനി നമുക്ക് നമ്മളിതിലേക്ക് തക്കാളി ചേർക്കാനാണ്. നമ്മുടെ തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഒന്ന് വഴറ്റിയ ശേഷം ഞാനിത് അടച്ച് വയ്ക്കുകയാണ്. അടച്ച് വേവിക്കാം. ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വേവിക്കാം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ പറയുന്നുണ്ടായി തക്കാളി ഈ സവോള ഒന്ന് കുക്കാവുന്ന ആ ഒരു ടൈമാണ് നമുക്ക് ഇതിന് വരുന്നത്. കൂടുതൽ സമയം വരുന്നില്ല. ഇതിലേക്ക് ഇനി ഞാൻ ഒരു 1.5 ടീസ്പൂണോളം പഞ്ചസാരയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ മുളക് പൊടി. കശ്മീരി മുളക് പൊടിയാണ് നല്ലത്. ഇതിൽ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്തിട്ടില്ല. ഞാൻ കറിവേപ്പിലയോ വേറെ ഒന്നും ചേർക്കുന്നില്ല. മഞ്ഞപ്പൊടിയും ചേർത്തിട്ടില്ല. ഇത് നമ്മുടെ കറി ഇവിടെ റെഡിയായി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക്
നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാണ് നമ്മുടെ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. സെർവിങ് ബൗളിലേക്ക് മാറ്റാം. കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ടൊമാറ്റോ കറി എന്നതിന് വേണമെങ്കിൽ പറയാം, ഒരു 5 മിനിറ്റ് ഒരു 10 മിനിറ്റ് ഒക്കെ എടുത്തിട്ട് വേണം. നമുക്ക് കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്തില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കറിവേപ്പില ചേർക്കാം, മല്ലിയില ചേർക്കാം, ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. പക്ഷേ ഇതൊന്നും ഇല്ലാതെ തന്നെ നമ്മളെങ്ങനെയാണ് കറി ഉണ്ടാക്കുക എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.